ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു മനസ്സോടുകൂടി എന്താ പറയുന്നത് ജീവിതത്തിലെ തന്നെ വളരെ സങ്കടകരമായ കുറേ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അഷിത അകാലത്തിൽ നമ്മളെ വിട്ടുപോയി എന്ന് പറയേണ്ടി വരുന്നു. വ്യക്തിപരമായി മാത്രമല്ല മലയാള സാഹിത്യത്തിന് തന്നെ സംഭവിച്ച ഒരു നഷ്ടത്തിൻ്റെ മുഹൂർത്തത്തിലാണ് നമ്മൾ ഒന്നിക്കുന്നത്. നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന കുറേ പേർക്കെങ്കിലും അറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം വിമൻ റൈറ്റേഴ്സ് ഫോറം, വനിതാ വേദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടായിരുന്ന കൂട്ടായ്മയിൽ, സാഹിത്യ കൂട്ടായ്മയിൽ, എഴുത്തുകാരികളുടെ കൂട്ടായ്മയിൽ അഷിത വരികയും നമ്മളോടൊക്കെ സംവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് അഷിത നമ്മുടെ പലരുടെയും അടുത്ത കൂട്ടുകാരിയായത്. കുറേ വർഷം അഷിത തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ നമ്മുടെ പുറത്ത് വന്ന് എന്താണ് ഒരുപാട് നമ്മുടെ തിടപഴകാൻ വിമുഖതയുള്ള ഒരു സ്വഭാവമുള്ളത് കൊണ്ട് നമ്മളൊക്കെ അവരെ വീട്ടിൽ പോയി കാണാറായിരുന്നു പതിവ്. പിന്നീട് അഷിത ഇവിടുന്ന് പോയി. അഷിത രോഗത്തിൻ്റെ അവസ്ഥകളിൽ കൂടി കടന്നുപോയി, ഒടുവിൽ നമ്മളെയും വിട്ടുപോയിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് അഷിതയെയും അഷിതയുടെ കൃതികളെയും കുറിച്ച് ഒരു ചർച്ച, അല്ല ചർച്ചയല്ല, ഒരു ഓർമ്മ പുതുക്കൽ നമുക്ക് നടത്താമെന്ന് പെട്ടെന്ന് തീരുമാനിക്കുകയും വളരെ പെട്ടെന്ന് നമ്മളിത് ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തത്. ഈ പരിപാടിയിൽ നമ്മളോടത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചന്ദ്രമതി ചേച്ചിയുണ്ട്, വിമല ചേച്ചിയുണ്ട്, സുലോചനയുണ്ട്, മിനി നായരുണ്ട്, ഗീത ചേച്ചിയുണ്ട്, പിന്നെ റോസ്മേരി ഇപ്പോൾ എത്തിച്ചേരും, ഇപ്പോൾ സുഗതകുമാരി ടീച്ചറും നമ്മുടെ ഇതിനകത്ത് പിന്നെ സജീവമായ അംഗങ്ങളായ സുഗതകുമാരി ടീച്ചറും സാറാ തോമസും രോഗാവസ്ഥ കൊണ്ട് നമ്മളോടൊപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഒരു 1990s തന്നെ ആരംഭിച്ച ഒരു കൂട്ടായ്മയായിരുന്നു എഴുത്തുകാരികളുടെ ഈ കൂട്ടായ്മ തിരുവനന്തപുരത്ത്. ആ കൂട്ടായ്മയിലെ ഒരാളാണ് ഇന്ന് കടന്നുപോയതിൻ്റെ വേദനയിലാണ് നമ്മൾ. നമുക്കെല്ലാവർക്കും ഇതിൽ പങ്കുചേരാം. ഈ ആ കാലത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുപാട് സജീവമായിരുന്ന ആ കാലത്തെക്കുറിച്ച്, അതിൻ്റെ ഓർമ്മകളെക്കുറിച്ച് ഗീതാ നസീർ നമ്മളോട് സംസാരിക്കും.